ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ യാതൊരു മനുഷ്യൻ്റെയും ഇടനില ഇന്ന് ആവശ്യമില്ല. അത് ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ ആയ ആരുമായിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു മധ്യസ്ഥത ആവശ്യമില്ല. അങ്ങനെയുള്ള അധികാരമോ പദവിയോ ആർക്കെങ്കിലും ഉണ്ട് എന്ന് സമർത്ഥിച്ചാൽ വിശുദ്ധ ബൈബിളിൻ പ്രകാരം അത് ശരിയല്ല. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ഏറ്റവും ഭയാനകമായ അനന്തരഫലമായി ബൈബിളിൽ നാം കാണുന്നത് മനുഷ്യന് സംഭവിച്ച ആത്മീയ മരണമാകുന്നു. ദൈവവുമായി മനുഷ്യൻ വേർപെട്ടുപോയി, ദൈവവും മനുഷ്യനും തമ്മിൽ അകലപ്പെട്ട അവസ്ഥ. മനുഷ്യൻ്റെ സകല പ്രശ്നങ്ങൾക്കും ദുരിതങ്ങൾക്കുമുള്ള കാരണം ഈ വേർപെടലാകുന്നു. ഈ അടിസ്ഥാന പ്രശ്നത്തിനുള്ള പരിഹാരം ദൈവവുമായി നിരപ്പ് പ്രാപിച്ച് ആ അകലം ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ആ വേർപാട് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം മൊത്തം സംസാരിക്കുന്നത് അതേക്കുറിച്ചാണ്. ഇത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം സംസാരിച്ചത് സാഹചര്യങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും സാദൃശ്യങ്ങളിലൂടെയും ഒക്കെ ആയിരുന്നു. അതിൻ്റെ ഒരൊന്നാന്തരം ചിത്രമാകുന്നു മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം ഡിസൈൻ ചെയ്യിച്ച സമാഗമന കൂടാരം. അത് ആ ജാതിയുടെ കേന്ദ്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പാളയം അടിച്ചപ്പോഴൊക്കെ സമാഗമന കൂടാരം ആ പാളയത്തിൻ്റെ കേന്ദ്ര സ്ഥാനത്ത് സ്ഥാപിച്ചു. ദൈവ സാമീപ്യത്തിൻ്റെ പ്രതീകമായിരുന്നു ഈ പറഞ്ഞ സമാഗമന കൂടാരം. സമാഗമന കൂടാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങളിൽ ഒന്നായിരുന്നു വിവിധ യാഗങ്ങളെന്ന് ലേവ്യ പുസ്തകം പഠിക്കുവാൻ ആരംഭിച്ചപ്പോൾ മുതൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പാപിയായ ഒരു മനുഷ്യൻ ദൈവവുമായി നിരപ്പ് പ്രാപിക്കുവാൻ ഒരു യാഗമൃഗവുമായി വരുന്നത് മുതലാണ് സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. എന്തുകൊണ്ട് ഇന്ന് നാം ഈ മൃഗബലി നടത്തുന്നില്ല, ഈ യാഗം നടത്തുന്നില്ല എന്ന് ചോദിച്ചാൽ, ദൈവം ഇന്ന് മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് വ്യത്യസ്തമായിട്ടാണ്. അതത്രേ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ സംക്ഷിപ്തമായി പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ, അതായത് മരുഭൂമിയിലെ സമാഗമന കൂടാരം സ്വർഗീയമായ മറ്റൊരു കൂടാരത്തിൻ്റെ പ്രതീകമാകുന്നു അത്രേ. ഈ സ്വർഗീയ കൂടാരം ഭൗമികമായ വസ്തുക്കളെക്കൊണ്ട് നിർമ്മിച്ചതല്ല. അതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം സ്വർഗീയമാകുന്നു, ആത്മീയമാകുന്നു എന്നാണ് അവിടെ കാണുന്നത്. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് ശലോമോൻ പണികഴിപ്പിച്ച ദൈവാലയത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം ചീന്തിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതൊരു അത്ഭുതമായിരുന്നു അല്ലേ? കാരണം സാധാരണ മനുഷ്യർക്ക് കീറുവാൻ കഴിയുന്ന വസ്തുക്കൾ കൊണ്ടല്ലായിരുന്നു ആ തിരശ്ശീല ഉണ്ടാക്കിയിരുന്നത്, അത്രയ്ക്ക് ശക്തമായി ക്രമീകരിച്ചിരുന്നതാണ്. എന്നാൽ ഒരു അത്ഭുതം സംഭവിച്ചത് കീറിപ്പോയി. ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ജനത്തിൻ്റെ പാപ പരിഹാരത്തിനായി യാഗരക്തം അർപ്പിക്കുമായിരുന്നു. അതേ അർത്ഥത്തിൽ കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ അവിടുന്ന് ശ്രേഷ്ഠ മഹാപുരോഹിതനായി സ്വർഗീയ കൂടാരത്തിൻ്റെ മാതൃകയിൽ സ്വർഗത്തിൽ ആരാധന കഴിച്ചുകൊണ്ടിരിക്കുന്നു. സ്വർഗീയ കൂടാരത്തിൽ താമ്രയാഗപീഠത്തിങ്കൽ അവൻ്റെ ജീവൻ സകല യാഗമൃഗങ്ങളുടെയും ഒടുവിലത്തെ പൂർത്തീകരണമായി യാഗമായി നൽകി. അവൻ താമ്രത്തൊട്ടിയിങ്കലേക്ക് ചെന്ന് എന്നേക്കുമുള്ള ഒരു ശുദ്ധീകരണം സാധിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് മുൻപ് പാപിയായ മനുഷ്യന് ദൈവത്തെ സമീപിക്കുവാൻ കഴിഞ്ഞ ഒരേ ഒരു മാർഗം കൂടാരത്തിങ്കലെ യാഗപീഠത്തിലൂടെ മാത്രമായിരുന്നു. അതും കാർമ്മികനായ പുരോഹിതനിലൂടെ മാത്രം. അവന് മാത്രമേ ആ കാലത്ത് ദൈവത്തെ സമീപിച്ച് പാപിയായ മനുഷ്യന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. ലേവി ഗോത്രത്തിൽ പിറന്നു എന്ന ഒറ്റ കാരണത്താൽ അല്ല അവന് ഈ പുരോഹിത പദവി ലഭിച്ചിരുന്നത് എന്ന് ലേവ്യ പുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. ദൈവം വെച്ചിരുന്ന എല്ലാ നിബന്ധനകളും അവൻ പാലിക്കണമായിരുന്നു. അവൻ്റെ സമർപ്പണം ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു. ലേവ്യ പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്നും പുരോഹിതൻ്റെ സ്ഥാനാരോഹണമാകുന്നു നാം പഠിക്കുവാൻ പോകുന്നത്. എന്നോടൊപ്പം ലേവ്യ പുസ്തകം 9-ാം അധ്യായം ഒന്ന് എടുത്താട്ടെ, നമുക്ക് ഒരുമിച്ച് അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യാം.
ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അഹരോനും അവൻ്റെ പുത്രന്മാരും ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യഹോവയുടെ തേജസ് പ്രത്യക്ഷമാകുന്നു എന്നതാണ് പ്രധാന വിഷയം. ഈ ഒൻപതാം അധ്യായം വളരെ രസകരമായ ഒന്നാണ്. അഹരോൻ്റെയും അവൻ്റെ പുത്രന്മാരുടെയും പൗരോഹിത്യ ശുശ്രൂഷയുടെ ആരംഭം മാത്രമല്ല, ഇതിൽ പുരോഹിതന്മാരുടെ ദിനംതോറുമുള്ള ശുശ്രൂഷയുടെ വിശദാംശവും വിവരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. പാപപരിഹാര യാഗത്തിൻ്റെ മഹാദിനത്തെക്കുറിച്ച് പറയുന്നതൊഴിച്ചാൽ ദൈനംദിനമായുള്ള അനുഷ്ഠാനത്തെക്കുറിച്ച് ബാക്കിയുള്ള തിരുവചന ഭാഗത്ത് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. ഇവിടെയാണ് പുരോഹിതൻ ആദ്യമായി പുരോഹിതനാകുന്നത്. ഒരു വ്യക്തി അഹരോൻ്റെ വംശത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും അവൻ്റെ സ്ഥാനാരോഹണം നടക്കാത്തിടത്തോളം കാലം അവൻ പൂർണ്ണമായി ഒരു പുരോഹിതൻ ആകുമായിരുന്നില്ല. സ്ഥാനാരോഹണം എന്നതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് കൈനിറയ്ക്കുക എന്നർത്ഥമാണ്. കൈനിറയ്ക്കുക എന്നർത്ഥം, അതായത് നാം ദൈവത്തിങ്കലേക്ക് ഒഴിഞ്ഞ കൈകളുമായി ചെല്ലുന്നു എന്നർത്ഥം. പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ താൻ കർത്താവിന് വേണ്ടിയൊരു പ്രേഷിത പ്രവർത്തകനായി പോകാമെന്നോ എന്തെങ്കിലും അവന് വേണ്ടി ചെയ്യാമെന്ന് എടുക്കുന്ന ഒരു പ്രതിജ്ഞയല്ല കർത്താവിൻ്റെ അടുത്തേക്ക് ഒഴിഞ്ഞ കൈകളുമായി വന്നിട്ട് കർത്താവേ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നതാണ് പ്രതിഷ്ഠ. മനസ്സിലായല്ലോ? ഒഴിഞ്ഞ കൈകളുമായി വന്ന് കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. നമ്മെ നിറയ്ക്കുന്നത്, നമ്മുടെ കൈകളെ നിറയ്ക്കുന്നത് ദൈവമാണ്. പ്രതിഷ്ഠിക്കണമെങ്കിൽ തങ്ങൾ എന്തെങ്കിലും ദൈവത്തിന് കൊണ്ടുവരണം എന്ന് അനേകം ആളുകൾ ചിന്തിക്കുന്നു. തങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അതിനേക്കാൾ അധികമായി കർത്താവിന് കൊടുക്കുന്നു എന്ന് മറ്റു ചിലർ ചിന്തിക്കുന്നു. സുഹൃത്തെ, നാം അവന് അധികമൊന്നും കൊടുക്കുന്നില്ല. എന്നെ അവന് ലഭിച്ചപ്പോൾ എന്നിൽ നിന്ന് അവന് കിട്ടിയത് കുറേയേറെ പാപം മാത്രമാണ്, അത്രമാത്രം. പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷയായ സെപ്റ്റജൻറ്റിൽ സമർപ്പണം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് ഉദ്ദേശം, അതായത് താങ്കളെക്കുറിച്ചുള്ള ദൈവോദ്ദേശം സാധ്യമാകുക എന്ന അർത്ഥമാണുള്ളത്. അതായത് താങ്കൾ ഏത് ഉദ്ദേശത്തിനു വേണ്ടി ജനിച്ചുവോ അത് താങ്കളിൽ നിവർത്തിക്കുക എന്ന അർത്ഥം. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പൂർത്തീകരണം എന്ന ഉദ്ദേശത്തോടെ നാം ജനിച്ചിരിക്കുന്നു. മഹത്വത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുക എന്ന ദൈവോദ്ദേശം നിവർത്തിക്കേണ്ടതിനാണ് അവൻ ഈ ഭൂമിയിൽ താണിറങ്ങി വന്ന് ജന്മമെടുത്തത്. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. എബ്രായ ലേഖനം 2:10 ഞാൻ വായിച്ചത്. യേശുക്രിസ്തു അഭിഷിക്തനായിരുന്നു എന്ന് കാണുക. അവന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. എബ്രായ ലേഖനം 7:28 ഞാൻ വായിച്ചത്. ഈ അധ്യായത്തിൽ യേശുവിൻ്റെ സ്വഭാവത്തെയല്ല അവൻ്റെ പ്രവർത്തനത്തെയാണ് കാണുവാൻ കഴിയുന്നത്. ദൈവോദ്ദേശം നിറവേറ്റുന്ന യേശുവിനെ നാം ഇവിടെ കാണുന്നു. ഈ അധ്യായത്തെ, അതായത് 9 ഇപ്രകാരം വിഭജിക്കാവുന്നതാണ്. ഈ അധ്യായം മൊത്തം പുരോഹിതന്മാരുടെ ശുശ്രൂഷയാണ് വിഷയം. ആദ്യത്തെ 7 അഹരോൻ തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുവാൻ തയ്യാറാകുന്നു എന്ന് നാം കാണുന്നു. 8-11 വാക്യങ്ങളിൽ അഹരോൻ പാപയാഗം അർപ്പിക്കുന്നതായി നാം കാണുന്നു. 12-16 വാക്യങ്ങളിൽ അഹരോൻ ഹോമയാഗം അർപ്പിക്കുന്നതായി നാം കാണുന്നു. 17-21 വാക്യങ്ങളിൽ അഹരോൻ ഭോജനയാഗവും സമാധാനയാഗവും അർപ്പിക്കുന്നു. അഹരോൻ ജനത്തെ അനുഗ്രഹിക്കുകയും യഹോവയുടെ തേജസ് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് ഒടുവിലത്തെ 3 നാം കാണുന്നത്. 22-24 വാക്യങ്ങളിൽ 9 നിങ്ങൾ എടുത്തുവെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 2 ഞാനൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ടെ. 8 മോശ അഹരോനെയും പുത്രന്മാരെയും ഇസ്രായേൽ മൂപ്പന്മാരെയും വിളിച്ചു. അഹരോനോട് പറഞ്ഞതെന്തെന്നാൽ, നീ പാപയാഗത്തിനായി ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും ഹോമയാഗത്തിനായി ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെയും എടുത്ത് യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. ഇവയെല്ലാം യഹോവയുടെ കൽപ്പന പ്രകാരമാണ് ചെയ്തിരുന്നത്. അവർ 7 അനുഷ്ഠാനങ്ങൾ ചെയ്തു തീർത്തിരുന്നു. ഇവിടെ 8 അഹരോൻ മഹാപുരോഹിതനായി തൻ്റെ ശുശ്രൂഷ ആരംഭിക്കേണ്ടതാണ്. 8 എന്ന് പറയുന്നത് ആഴ്ചയുടെ 1 ദിവസമാണ്. ആ ദിവസമാണ് കർത്താവായ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്.
തൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം ക്രിസ്തു മഹാപുരോഹിതനായി തൻ്റെ ശുശ്രൂഷയിൽ പ്രവേശിച്ചു. എബ്രായ ലേഖനം 8:4 9:10-12 വരെയുള്ള വാക്യങ്ങളിലും പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നു എങ്കിൽ അവൻ ഒരു പുരോഹിതനാകുമായിരുന്നില്ല എന്നാണ്. അവൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് സ്വർഗത്തിൽ കൈപ്പണിയല്ലാത്ത കൂടാരത്തിൽ അവൻ മഹാപുരോഹിതനായി തീർന്നത്. തൻ്റെ തന്നെ രക്തം കൊണ്ട് അവൻ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു. ആഴ്ചയുടെ 1-ാം ദിവസം അഹരോൻ മഹാപുരോഹിത ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അവൻ്റെ 4 പുത്രന്മാരും അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും സാക്ഷ്യം വഹിക്കുന്നതിന് നമുക്ക് 4 സുവിശേഷങ്ങളുണ്ട്. പൂർണ്ണനായ ഒരു പുരോഹിതൻ ഇന്ന് നമുക്കുണ്ട്. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു എന്ന് എബ്രായലേഖനം 5:8-9 നാം കാണുന്നു. നാം അവനെയും അവനിലും വിശ്വസിക്കുമ്പോൾ അവനെ അനുസരിക്കും. നാം വിശ്വാസികളായതിനു ശേഷമാണ് അവനെ അനുസരിക്കുന്നത്. അതായത് നാം അവൻ്റെ ഹിതം നിവർത്തിക്കുവാൻ ശ്രമിക്കും. പ്രിയ സുഹൃത്തെ, അതല്ലേ പ്രതിഷ്ഠ? നാം ഒഴിഞ്ഞവരായി അവൻ്റെ അടുക്കൽ ചെല്ലുന്നു. നമ്മുടെ ഒഴിഞ്ഞ കൈകളെ നീട്ടി അതിനെ നിറയ്ക്കുവാൻ നാം കർത്താവിനോട് പറയുന്നു. നമുക്ക് നമ്മുടേതായി യാതൊന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് നാം കർത്താവിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിക്കുകയാണ്, സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അഹരോൻ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായിരുന്നില്ല. അഹരോന് അവനു വേണ്ടി ഒരു പാപയാഗം അർപ്പിക്കേണ്ട ആവശ്യമായിരുന്നു. മഹാപുരോഹിതൻ പരസ്യമായി പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം തനിക്ക് വേണ്ടി ഒരു യാഗം അർപ്പിച്ചുകൊണ്ടാണ് തൻ്റെ ശുശ്രൂഷ അവൻ ആരംഭിക്കുന്നത്. താൻ ക്രിസ്തുവല്ല എന്ന വസ്തുതയാണ് അതിൽ കൂടി അവൻ വിളിച്ചറിയിച്ചുകൊണ്ടിരുന്നത്. ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ തനിക്ക് പിന്നാലെ വരുവാൻ പോകുന്നു എന്ന കാര്യം അവൻ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരുന്നത്. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അത് അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. എബ്രായലേഖനം 7:27 ഞാൻ വായിച്ചത്. ഇനി നമുക്ക് ലേവ്യാപുസ്തകം 9:1 വരാം. 3-4 വാക്യങ്ങൾ നോക്കാം. എന്നാൽ ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് എന്തെന്നാൽ, യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിക്കേണ്ടതിന് നിങ്ങൾ പാപയാഗത്തിനായി ഊനമില്ലാത്ത ഒരു കോലാട്ടിനെയും ഹോമയാഗത്തിനായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു കാളക്കുട്ടിയെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ചെമ്മരിയാട്ടിൻകുട്ടിയെയും സമാധാനയാഗത്തിനായി ഒരു കാളയെയും ഒരു ചെമ്മരിയാട്ടുകൊറ്റനെയും എണ്ണ ചേർത്ത ഭോജനയാഗത്തെയും എടുപ്പി. യഹോവ ഇന്ന് നിങ്ങൾക്ക് പ്രത്യക്ഷനാകും. ജനങ്ങൾ അകൃത്യയാഗമൊഴിച്ചുള്ള മറ്റെല്ലാ യാഗങ്ങളും ദൈവത്തിന് കൊണ്ടുവരുവാനായി അഹരോനോട് കൽപ്പിച്ചിരുന്നു. കാരണം ഒരു അകൃത്യം ചെയ്യുവാനുള്ള സമയം അവർക്കുണ്ടായിരുന്നില്ല. യഹോവയുടെ തേജസ് ഒരു ദിവസം അവർക്ക് പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന മഹാപുരോഹിതനിൽ കൂടിയുമാണ് നമുക്ക് ദൈവത്തോട് സമീപനമുള്ളത് എന്ന് ഇത് ചൂണ്ടിക്കാണിക്കുന്നു. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. എട്ട് മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അങ്ങനെ അഹരോൻ യാഗപീഠത്തിൻ്റെ അടുക്കൽ ചെന്ന് തനിക്കു വേണ്ടി പാപയാഗത്തിനുള്ള കാളക്കുട്ടി ആർത്തു. അഹരോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ രക്തത്തിൽ വിരൽ മുക്കി യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ പുരട്ടി ശേഷം രക്തം യാഗപീഠത്തിൻ്റെ ചുവട്ടിലൊഴിച്ചു. പാപയാഗത്തിൻ്റെ മേധസ്സും മൂത്രപിണ്ഡങ്ങളും കരളിന്മേലുള്ള വപയും അവൻ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ മാംസവും തോലും അവൻ പാളയത്തിന് പുറത്ത് തീയിലിട്ട് ചുട്ടുകളഞ്ഞു. അഹരോൻ പാപയാഗത്തിൻ്റെ അനുഷ്ഠാനം എത്ര സൂക്ഷ്മതയോടെ നിവർത്തിച്ചു എന്ന് ഈ വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്നു. പാപയാഗമാണ് 1-ാമത് നടത്തിയത്. അതിനുള്ള കാരണം എന്താണെന്നറിയാമോ?
യാഗങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ ഹോമയാഗമായിരുന്നു പട്ടികയിൽ ഒന്നാമത് കണ്ടത്. അവിടെ പാപയാഗം അവസാനം മാത്രമായിരുന്നു. യാഗങ്ങളെക്കുറിച്ച് ആദ്യം വിവരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലായിരുന്നു. എന്നാൽ ഇപ്പോൾ നാം ദൈവത്തെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ സമീപിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ ഒരു പാപി എന്ന നിലയിൽ ദൈവസന്നിധിയിൽ വരുന്നു. അതേ സുഹൃത്തെ, ഞാനും നിങ്ങളും പാപികളായിട്ടാണ് കടന്നു വരുന്നത്. പാപത്തിൻ്റെ പ്രശ്നമാണ് ആദ്യമായി കൈകാര്യം ചെയ്യേണ്ടത്. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട് എന്ന് എഫേസ്യ ലേഖനം 1:7 നാം വായിക്കുന്നു. ഇനിയും അഹരോൻ ഹോമയാഗം അർപ്പിക്കുന്നതാകുന്നു നാം കാണുന്നത്. 1 അഹരോൻ തനിക്ക് വേണ്ടി അർപ്പിച്ചു. 9:12 അവൻ ഹോമയാഗത്തെയും അറുത്തു. അഹരോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. അവർ ഖണ്ണം ഖണ്ണമായി ഹോമയാഗവും അതിൻ്റെ തലയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അവയെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. അവൻ അതിൻ്റെ കുടലും കാലും കഴുകി യാഗപീഠത്തിന്മേൽ ഹോമയാഗത്തിന്മീതെ ദഹിപ്പിച്ചു. ജനത്തിനു വേണ്ടി പാപയാഗവും ഹോമയാഗവും പിന്നീട് അർപ്പിച്ചു. 15:16 വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് 15:16 അവൻ ജനത്തിൻ്റെ വഴിപാട് കൊണ്ടുവന്നു. ജനത്തിനു വേണ്ടി പാപയാഗത്തിനുള്ള കോലാടിനെ പിടിച്ച് അറുത്ത് മുമ്പിലത്തേതിനെ പോലെ പാപയാഗമായി അർപ്പിച്ചു. അവൻ ഹോമയാഗം കൊണ്ടുവന്നു, അതും നിയമപ്രകാരം അർപ്പിച്ചു. ഇവയെല്ലാം ക്രിസ്തുവിനെയാണ് ചിത്രീകരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. യെശയ്യാ പ്രവചനം 53:10 നാം വായിക്കുന്നത്, എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. നാം വീണ്ടും പൗലോസ് എഴുതിയത് ഇപ്രകാരം വായിക്കുന്നു, 2 Cor 5:21, പാപം അറിയാത്തവനെ, നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപയാഗം പാപമായി തീർന്നു. സകല ലോകത്തിൻ്റെയും പാപത്തിൻ്റെ ഭാരം ക്രിസ്തുവിൻ്റെ മേൽ ആക്കിവെച്ചു. അഹരോൻ ഭോജനയാഗവും സമാധാനയാഗവും അർപ്പിക്കുന്നു. 17-21 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അവൻ ഭോജനയാഗം കൊണ്ടുവന്ന് അതിൽ നിന്ന് കൈ നിറച്ചെടുത്ത് കാലത്തെ ഹോമയാഗത്തിനു പുറമെ യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. പിന്നെ അവൻ ജനത്തിനു വേണ്ടി സമാധാനയാഗത്തിനുള്ള കാളയെയും ചെമ്മരിയാട്ടുകൊറ്റനെയും അറുത്തു. അഹരോൻ്റെ പുത്രന്മാർ അതിൻ്റെ രക്തം അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് യാഗപീഠത്തിന്മേൽ ചുറ്റും തളിച്ചു. കാളയുടെയും ആട്ടുകൊറ്റൻ്റെയും മേദസ്സും തടിച്ച വാലും കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേദസ്സും മൂത്രപിണ്ഡങ്ങളും കരളിന്മേലുള്ള വവയും കൊണ്ടുവന്നു. അവർ മേദസ് നെഞ്ചു കണ്ടങ്ങളുടെ മേൽ വെച്ചു. അവൻ മേദസ് യാഗപീഠത്തിന്മേൽ ദഹിപ്പിച്ചു. എന്നാൽ നെഞ്ചുകണ്ടങ്ങളും വലത്തെ കൈക്കുറകും മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ യഹോവയുടെ സന്നിധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്തു. ഭോജനയാഗം സാധാരണ ആചാരരീതി അനുസരിച്ചാണ് നടന്നത്. അതുപോലെ തന്നെ സമാധാനയാഗവും. ജനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അഹരോൻ യാഗങ്ങൾ യഹോവയുടെ മുമ്പാകെ രക്തം ചൊരിഞ്ഞുകൊണ്ട് അർപ്പിച്ചു. ജനം അംഗീകരിക്കപ്പെട്ടു. അനുഗ്രഹം തുടർന്ന് ലഭിക്കുന്നത് അത്രേ. ഇനിയും അഹരോൻ ജനത്തെ അനുഗ്രഹിക്കുകയും യഹോവയുടെ തേജസ് പ്രത്യക്ഷമാകുകയും ചെയ്യുന്നതാണ് നാം കാണുന്നത്. 22 പിന്നെ അഹരോൻ ജനത്തിന് നേരെ കൈയുയർത്തി അവരെ ആശീർവദിച്ചു. പാപയാഗവും ഹോമയാഗവും സമാധാനയാഗവും അർപ്പിച്ചിട്ട് അവൻ ഇറങ്ങിപ്പോന്നു. മോശയും അഹരോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന് ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിനും പ്രത്യക്ഷമായി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്ത് സാഷ്ടാംഗം വീണു. പാപയാഗം, ഹോമയാഗം, സമാധാനയാഗം എന്നീ 3 യാഗങ്ങളിലൂടെ തുടർന്ന് അനുഗ്രഹം ലഭിക്കുന്നു. അനന്തരം മോശയും അഹരോനും കൂടാരത്തിലേക്ക് പിൻവാങ്ങിപ്പോകുന്നു. സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് അവർ വന്ന് ജനത്തെ അനുഗ്രഹിച്ചു എന്നും അപ്പോൾ യഹോവയുടെ തേജസ് പ്രത്യക്ഷമായി എന്നുമാണ് ചിന്തിക്കുന്നത്. സകലവും ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. ജനമെല്ലാം അത് കണ്ടപ്പോൾ സാഷ്ടാംഗം വീഴുകയും ആർത്ത് ഘോഷിക്കുകയും ചെയ്തു. എനിക്കും താങ്കൾക്കും വേണ്ടി അവിടെ പ്രത്യക്ഷനാകുവാനായി ക്രിസ്തു ഇന്ന് വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ ജീവിക്കുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിച്ചിട്ടുണ്ടോ?
സ്തുതിയും സ്തോത്രവും ആദരവും കൊണ്ട് താങ്കൾ അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് അവനെ ആരാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് നാം ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. കാരണം അവിടുന്ന് നമ്മുടെ രക്ഷകനാണ്, വീണ്ടെടുപ്പുകാരനാണ്, അവിടുന്ന് നമ്മുടെ മഹാപുരോഹിതനാണ്, അവിടുന്നാണ് നമ്മെ ഓരോരുത്തരെയും ശുശ്രൂഷയ്ക്കാക്കുന്നത്. ഈ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് നാമൊക്കെ ആയിരിക്കുന്ന ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, പുരോഹിത ശുശ്രൂഷ അല്ലെങ്കിൽ മനുഷ്യരെ ദൈവസന്നിധിയിൽ പ്രതിനിധീകരിക്കുന്ന ആ വലിയ ശുശ്രൂഷ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമാകുന്നു നാം പൂർണ്ണ സമയ സുവിശേഷ പ്രവർത്തകരെന്നോ അച്ഛന്മാരെന്നോ പാസ്റ്റർമാരെന്നോ ഒക്കെ വിളിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ മാത്രമാകുന്നു എന്ന് ചിന്തിക്കുന്ന തെറ്റിദ്ധാരണ. പുതിയ നിയമ വിശ്വാസികളെക്കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നിട്ടുള്ള എല്ലാവരും പുരോഹിതന്മാരാണ്. അഥവാ പഴയ നിയമ പുരോഹിതന്മാരെ പോലെ തന്നെ ദൈവസന്നിധിയിൽ മനുഷ്യരെ പ്രതിനിധീകരിക്കുന്നവരാകുന്നു എന്നത് ഒരു വലിയ സത്യമാണ്. പത്രോസിൻ്റെ ലേഖനത്തിൽ നാം വായിക്കുന്നത് നാം രാജകീയ പുരോഹിതന്മാരാകുന്നു എന്നത്രേ. വളരെ ഉന്നതമായ ഒരു പദവി എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. എന്നാൽ അതിനോടുകൂടെ വളരെ വളരെ ഗൗരവമായ ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം എടുക്കുവാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും പലരും ഈ പദവിയും വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്. പുരോഹിതനാകുക, നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് ഒരിക്കലും ആ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കില്ല എന്ന് നാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചതായിട്ടുള്ള 8-9 അധ്യായങ്ങളിൽ നിന്നും, ലേവ്യപുസ്തകം 8-9 അധ്യായങ്ങളിൽ നിന്നും വ്യക്തമാണല്ലോ. അഹരോന് പോലും ആ ശുശ്രൂഷ ചെയ്യുവാൻ ആവശ്യമായിരുന്നത് യഹോവയുടെ ശക്തിയായിരുന്നു, യഹോവയുടെ കൈയായിരുന്നു. എല്ലാം യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു എന്നാണ് നാം വീണ്ടും വീണ്ടും വായിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ താങ്കൾ ദൈവസന്നിധിയിൽ മറ്റുള്ളവരെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു എന്ന ബോധം ഉണ്ടായിട്ടുണ്ടോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരെക്കുറിച്ചുള്ള ഭാരത്തോടുകൂടെ ജീവിപ്പാൻ. പലപ്പോഴും നമുക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം നമുക്കില്ലാത്തതും നമ്മുടേതായ ബുദ്ധിമുട്ടുകളുമൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാരം. എന്നാൽ ദൈവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അങ്ങനെ ബന്ധപ്പെട്ടിട്ടില്ലാത്ത ആളുകളെക്കുറിച്ചുള്ള ഭാരമായിരിക്കും മുൻപിൽ നിൽക്കുന്നത്. അവരുടെ ഹൃദയത്തെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് അതായിരിക്കും, മറ്റുള്ളവരെക്കുറിച്ചുള്ള ഭാരം. അതെ, മറ്റുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുവാനുള്ള ആ ചിന്ത, ആ താല്പര്യം. ഇന്ന് അങ്ങനെ ഒരു താല്പര്യത്തിൽ മുൻപോട്ട് പോകുവാൻ താങ്കൾക്ക് സാധിക്കുമോ? ദൈവം താങ്കളിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതത്രേ. നാം പുരോഹിതന്മാരാണ്. ഇവിടെ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും ഈ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്ന ഓരോ ഭാഗവും അവർക്ക് നൽകുന്നതായിട്ടുള്ള ശുശ്രൂഷയും അവർക്ക് നൽകുന്നതായിട്ടുള്ള ആ നിർദ്ദേശങ്ങളും കൽപ്പനകളും ഒക്കെ താങ്കൾക്ക് ദൈവം നൽകുന്ന ഒന്നാകുന്നു എന്നുള്ള വിധത്തിൽ കാണുകയും അതിനെ ആ വിധത്തിൽ ചിന്തിച്ച് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുവാൻ ശ്രദ്ധിക്കുമോ? അങ്ങനെ ഒന്ന് ശ്രമിച്ചാൽ എത്ര വലിയ അർത്ഥമാണ് ഈ ഭാഗത്തു നിന്നും താങ്കൾക്ക് പഠിക്കുവാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. പുരോഹിതൻ്റെ സ്ഥാനാരോഹണ ശുശ്രൂഷയെക്കുറിച്ച് ലേവ്യപുസ്തകം 9-ാം അധ്യായത്തിൽ നിന്നും നാം കേട്ടുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത് എത്രയോ ഉന്നതമായിട്ടുള്ള കാര്യങ്ങളാണല്ലേ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം.